ജലജീവൻ മിഷൻ മുരിങ്ങൂർ പാറക്കൂട്ടം പദ്ധതി ട്രയൽ റൺ നടത്തി. കൊരട്ടി പാറക്കൂട്ടത്തിലെ പ്ലാന്റും മുരിങ്ങൂരിൽ സ്ഥാപിച്ചിട്ടുള്ള പമ്പ് ഹൗസിൻ്റെയും നിർമ്മാണം പൂർത്തിയായതോടെയാണ് പ്ലാന്റിൻ്റെ ട്രയൽ റൺ പരിശോധന നടത്തിയതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. കേരളത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായ പ്ലാന്റാണ് ഇത്. കേരളത്തിൽ ജലജീവൻ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ആദ്യത്തെ സജ്ജമായ ആദ്യ പദ്ധതിയാണ് തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രശ്നങ്ങളാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് തോന്നുന്നത്. കൊരട്ടി കാടുകുട്ടി ഗ്രാമപഞ്ചായത്തുകളിലെ 11,000 വീടുകളിൽ പുതിയ പ്ലാന്റിൽ നിന്ന് ജലവിതരണം നടത്തുവാൻ സാധിക്കും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 11 കോടി രൂപ ചിലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ യൂണിറ്റിന് പ്രതിദിനം 6 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുവാനുള്ള ശേഷിയാണുള്ളത്. പുതിയതായി നിർമ്മിച്ച 9 ദശലക്ഷം ശേഷിയുള്ള OH ടാങ്കിനോടൊപ്പം നിലവിലെ 6.65 ദശലക്ഷം ശേഷിയുള്ള ടാങ്കും പദ്ധതിക്കായി പ്രവർത്തിപ്പിക്കും. മുരിങ്ങൂരിൽ സ്ഥാപിച്ച പമ്പ് ഹൗസിനോട് ചേർന്ന് നിർമ്മിച്ച കിണറിലെ പാറ പൊട്ടിച്ച് നീക്കം ചെയ്യൽ, ഇവിടെ നിന്നും പാറക്കൂട്ടം പ്ലാന്റിലേക്ക് പമ്പിംഗ് മെയിൻ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയും മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡിന് കുറുകെ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായിരുന്നു ഈ പദ്ധതി നേരിട്ട പ്രധാന വെല്ലുവിളികൾ. 3 പഞ്ചായത്തുകളിൽ തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും ജലവിതരണം നടത്തുവാൻ പുതിയ പ്ലാന്റ് പ്രവർത്തനമാരംഭിക്കുന്നതോടെ സാധ്യമാകും. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം KR സുമേഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫിൻസോ തങ്കച്ചൻ, കിഫ്ബി നാട്ടിക പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബിൻ മത്തായി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നീലിമ HJ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനൂപ് VK, ലൈസൻസ് ഓഫീസർ തദ്ദേവൂസ് ഷെയ്ൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ട്രയൽ റൺ. എൻലൈറ്റ് ന്യൂസ്, ചാലക്കുടി.